ചിങ്ങം ഒന്നിന് വിപുലമായ രീതിയിൽ മാവൂർ പാടത്ത് നെൽകൃഷിക്ക് തുടക്കമിട്ടു. പാടശേഖര സമിതിയുടെയും മാവൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചിങ്ങം ഒന്നിന് തന്നെ മാവൂർ പാടത്ത് നെൽകൃഷി ആരംഭിച്ചത്. മൂന്ന് ഘട്ടങ്ങളിലായാണ് മാവൂർ പാടത്തിൽ നെൽകൃഷി വ്യാപിപ്പിക്കുക. 25 കർഷകരുടെ നേതൃത്വത്തിൽ 25 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ആരംഭിച്ചത്. ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ വിപുലമായ രീതിയിൽ മാവൂർ പാടത്ത് നെൽകൃഷിക്ക് തുടക്കമിട്ടു. പാടശേഖര സമിതിയുടെയും മാവൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചിങ്ങം ഒന്നിന് തന്നെ മാവൂർ പാടത്ത് നെൽകൃഷി ആരംഭിച്ചത്. മൂന്ന് ഘട്ടങ്ങളിലായാണ് മാവൂർ പാടത്ത് ഇത്തവണ നെൽകൃഷി വ്യാപിപ്പിക്കുക. ഒന്നാം ഘട്ടത്തിൻ്റെ വിത്തിറക്കലാണ് ശനിയാഴ്ച നടന്നത്. 25 കർഷകരുടെ നേതൃത്വത്തിൽ 25 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ആരംഭിച്ചത്. അടുത്ത ഘട്ടത്തിൽ 15 ഏക്കറും തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ 25 ഏക്കർ സ്ഥലത്തും മാവൂർ പാടത്ത് കൃഷി ഇറക്കാനാണ് പദ്ധതി. ഇപ്പോൾ 25 കർഷകർ ഒന്നാമത്തെ ബാച്ച് മട്ട ത്രിവേണി കൃഷിയാണ് ഇറക്കുന്നത്. ആ കൃഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാച്ച് 15 ഏക്കറോളം വരുന്നത് രണ്ടാം ബാച്ച് ഇറക്കും. മൂന്നാമത്തെ ബാച്ച് 25 ഏക്കറും കൂടി രണ്ട് മാസം കഴിഞ്ഞാൽ ഇറക്കും. അങ്ങനെ മൊത്തം 65 ഏക്കർ ഭൂമിയാണ് കൃഷിയാണ് ഈ മാവൂർ വയൽ പാടശേഖര സമിതിൻ്റെ കീഴിലുള്ള വയലിൽ ഇറക്കാൻ തീരുമാനിച്ചത്. വാഴകൃഷിക്ക് പ്രാമുഖ്യം കൊടുത്ത് കൃഷി ചെയ്യാറുള്ള മാവൂർ പാടത്ത് ഇത്തവണ വാഴകൃഷിയുടെ അളവ് കുറച്ചാണ് വ്യാപകമായി നെൽകൃഷി ഇറക്കാൻ തീരുമാനിച്ചത്. നമ്മൾ മാവൂർ പാടം പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവൂർ കൃഷിഭവനും ഒത്തുചേർന്നുകൊണ്ട് ഇന്ന് കൃഷിയിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ചിങ്ങം ഒന്നിനെ വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ നഷ്ടങ്ങൾ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ വർഷത്തെ കർഷകരും കൃഷിഭവനും നോക്കിക്കാണുന്നത്. മാവൂർ പാടത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് വിത്ത് വിതയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ്, പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരുമായ സലീം ചെറുതൊടികയിൽ, എ എൻ മരക്കാർ ബാവ, വാസു കമ്പളത്ത്, ആയോത്ത് മുഹമ്മദ്, കമ്പളത്ത് വിജയൻ, ഗിരീഷ് കമ്പളത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വീടുകളിലെ മാലിന്യം ജൈവവളമാക്കുന്നതിൻ്റെ പദ്ധതി സംബന്ധിച്ച് അമ്പലവയലിലെ ബയോഡ്രോപ്സിൽ നിന്നുള്ള പ്രതിനിധികളെത്തി കർഷകർക്ക് വിശദീകരണം നൽകി. ജൈവവളത്തിൻ്റെ പാക്കറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.